കോവിഡ് കാരണം സ്കൂൾ തലത്തിൽ ആരംഭിച്ച ഓൺലൈൻ പഠന സംവിധാനം ഫലപ്രദമാണോ? ചെറിയ കുട്ടികളുടെ പഠനത്തിലാണ് കൂടുതൽ ജാഗ്രത വേണ്ടതെന്ന് വിദഗ്ധർ പറയുന്നു. ഓൺലൈൻ പഠനത്തിൽ കുട്ടികളുടെ വിദ്യാലയത്തിനും രക്ഷിതാക്കൾക്കും വലിയ പങ്കുണ്ട്. സ്കൂളുകളിൽ നിന്ന് നൽകുന്ന ഓൺലൈൻ ക്ലാസുകൾ കുട്ടി കൃത്യതയോടെ സ്വീകരിക്കുന്നു എന്ന് രക്ഷിതാവ് ഉറപ്പാക്കണം. ജോലിക്ക് പോകുന്ന രക്ഷിതാക്കൾക്ക് ഇത് കൃത്യമായി നോക്കാനായില്ലെന്ന് വരാം. തീരെ ചെറിയ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ശരിയായി ലഭിക്കാൻ വേണ്ട ക്രമീകരണം വീട്ടിൽ ഏർപ്പെടുത്തിയേ മതിയാകൂ. നെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത ഇടങ്ങളിൽ ആ സൌകര്യമൊരുക്കാൻ ബന്ധപ്പെട്ടവർ മുൻകൈയെടുക്കണം. അർപ്പണബോധമുള്ള അധ്യാപകരുണ്ടെങ്കിലേ ഓൺലൈൻ പഠനം സുഗമമാകൂ. വീട്ടിൽ ശരിയായ പഠനാന്തരീക്ഷം കുട്ടികൾക്ക് ലഭിക്കണമെന്നില്ല. വീടിന് പുറത്തു പോകാതെ ഒന്നര വർഷത്തോളം കഴിഞ്ഞതിന്റെ അസ്വസ്ഥതയും കുട്ടിക്കുണ്ടാകും. അത് പഠനത്തിലെ ഏകാഗ്രതയെ അലോസരപ്പെടുത്താം. ഓൺലൈൻ പഠനം നടക്കുമ്പോൾ പഠിതാവിന് മേൽ അധ്യാപകനുള്ള നിയന്ത്രണവും സ്വാധീനവും കുറയും. കുട്ടിക്ക് ക്ലാസ്സിലിരിക്കുമ്പോഴുള്ള ചിട്ടയും ജാഗ്രതയും വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടായില്ലെന്ന് വരാം. ഈ പഠന രീതിയിൽ അധ്യാപകരുടെ കഴിവാണ് മുഖ്യം. പ്രസന്ന മനോഭാവമുള്ള കുട്ടികളുടെ മനഃശാസ്ത്രം അറിയുന്ന, പഠിപ്പിക്കുന്ന വിഷയത്തിൽ നല്ല പരിജ്ഞാനമുള്ള, ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളോടും ഒരുപോലെ സ്നേഹവും കരുതലുമുള്ള, കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന ഗുരുക്കന്മാരെയാണ് ആവശ്യം. താൻ പഠിപ്പിക്കുന്നത് കുട്ടി പൂർണ്ണമായും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ടീച്ചർ അറിയണം. ടീച്ചിംഗ് എയ്ഡിന്റെ ഉപയോഗത്തിന് ഉയർന്ന ടെക്നോളജി മാർഗങ്ങൾ വേണ്ടിവരും. ഓൺലൈനായി തന്നെ പഠനത്തിന്റെ അസസ്മെന്റും നടക്കണം. സ്മാർട്ട് ഫോൺ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ടാബ് എന്നീ ഉപകരണങ്ങൾ ഓൺലൈൻ പഠനത്തിന് ഉപയോഗിക്കാം. സ്മാർട്ട് ഫോണാണ് ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ളത്. പഠനത്തിന് പുറമെ കുട്ടി മണിക്കൂറുകളോളം മൊബൈൽ ഫോണും ടിവിയും ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം. പഠന സമയത്തിനു ശേഷവും ഫോൺ ഉപയോഗത്തിന് കുട്ടികൾ അത്യാസക്തി കാട്ടുന്നത് ദോഷഫലങ്ങൾ ഉണ്ടാക്കും. അത്തരം അവസരങ്ങളിൽ ഫോൺ കാർക്കശ്യത്തോടെ പിടിച്ചു വാങ്ങുകയും അരുത്. കുട്ടിയിൽ ഇത് നിഷേധ സ്വഭാവം സൃഷ്ടിക്കും. അരുതാത്തത് കണ്ടാൽ സ്നേഹപൂർവ്വം ഗുണദോഷങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മാറ്റത്തിന് വഴിയൊരുക്കണം. കുട്ടികൾക്ക് വേണ്ടത് സ്നേഹവും അഭിനന്ദനവും പ്രോത്സാഹനവുമാണ്. കിടപ്പുമുറിയിലും സ്വകാര്യതയിലും മൊബൈൽ ഫോൺ ഉപയോഗം തീർച്ചയായും വിലക്കണം. സർക്കാരും വിദ്യാലയങ്ങളും അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ഒരുമയോടെ പ്രവർത്തിച്ചാലേ ഓൺലൈൻ പഠനക്രമം വിജയപ്രദമാക്കാനാകൂ.